ഹലോ നമസ്കാരം, ദിസ് ഈസ് മീൻ ബിയർ. മാഗ്നവിഷൻ ടിവിയുടെ താരപഥം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ സിനിമയുടെ ഡയറക്ടറും രണ്ട് ഹീറോസും നമ്മളോട് ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. ഓ, ഇട്ട് കുഴപ്പിക്കുന്നു. സ്മാർട്ട് ഫോൺ കുഴപ്പിക്കാൻ വേണ്ടി തന്നെ അറിയിക്കല്ലേ. അപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, അതിൽ തന്നെ വേണ്ട ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണ്. ടെക്നോളജി റിലേറ്റ് ചെയ്ത ഒരു ഫിലിമാണ്. അപ്പം ഡയറക്ടർ അടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്നൊരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണോ അതോ? ആ, സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്നും പെറുക്കിയെടുത്തിയ ഒരു കഥയാണ്. അല്ലാതെ വെറുതെ ഇമാജിനേഷൻ മാത്രം തോന്നിയല്ല, പിന്നെ അതിനകത്ത് ഇമാജിനേഷൻ ആഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ചേർത്താണ് ഈ കഥ ഉണ്ടാക്കിയത്. രണ്ടുപേര് സ്മാർട്ട് ഫോണിൽ പ്രണയിക്കുന്നു. അവരുടെ പ്രണയത്തിന് ശേഷം അവരെന്ത് സംഭവിക്കുന്നു, അവരുടെ സംഭവ അപകലമായ കഥകൾ വേറൊരു ഫാമിലിയെ എങ്ങനെ ബാധിക്കുന്നു, അത് ബാധിച്ച് പല പല കാര്യങ്ങൾ അതിനോടൊപ്പം സീരിയസ് ആയിട്ട് നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും അറ്റ് ദി എൻഡിൽ ദ ലാസ്റ്റ് മൊമെന്റ്. ഇപ്പൊ ക്ലൈമാക്സ് മാത്രമാണ് ഇത് മൊത്തം പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചെന്നുള്ളത്, സ്മാർട്ട് ഫോൺ പ്രണയത്തിലാണ് തുടങ്ങുന്നത്. ആദ്യം ചാറ്റ് ചെയ്യുന്നു, പ്രണയിക്കുന്നു, അവർക്ക് മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പോകുന്നത്. അതുകൊണ്ട് എവറി 20 മിനിറ്റ്സ് ഒരു സസ്പെൻസ് ഉണ്ടാവും. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അത് ലൈവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. സാധാരണ മലയാള സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഭാര്യമാര് ചിന്തിക്കുക, ഇങ്ങനെ ഭർത്താക്കന്മാർ ചെയ്യുമോ, ഇങ്ങനെയാണെങ്കിൽ ഒരു ചിന്ത വരാം, ഇങ്ങനെയൊരു എൻ്റെ ഒരു ലവർ ചെയ്യുമോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചേർത്തൊന്നും പുറത്ത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് കണ്ടാസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും പുറത്ത് പറയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കോർത്തിണക്കി അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ പ്രണയം തുടങ്ങുന്നു, അത് എൻഡ് കാണുന്നത് വരെ അതുകൊണ്ടുണ്ടാകുന്ന സംഭവ അപകലമായ കാര്യങ്ങളാണ് ആ സ്മാർട്ട് ഫോൺ പ്രണയത്തിൻ്റെ തീം. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന എല്ലാ എലമെന്റ്സും ഉണ്ട്. അതാണ് അതിന്റെ എലമെന്റ്സ്. പ്രേക്ഷകരിൽ നിന്ന് തന്നെ എടുക്കുന്ന കഥയാണ് അത്. അതുപോലെ തന്നെ അത് ഇമാജിനേഷനിൽ അല്പം പൊടുപ്പുന്നെങ്കിലും ഒക്കെ ചേർത്ത് എഴുതി റെഡിയാക്കി സ്ക്രിപ്റ്റ് ആക്കി അപ്പോൾ അത് ചെയ്തിരുന്ന കഥയാണ്. അതുകൊണ്ട് ആർക്കും തന്നെ ബോറടിക്കില്ല. പിന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കും കുടുംബസമേതം പോയി കാണാവുന്നതാണ്. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഈ സിനിമ കാണാം, എന്റർടൈൻ ചെയ്യാം. ഈസ് എ ഗ്രേറ്റ് മൂവി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഒരു മെസ്സേജ് അതിനകത്തുണ്ടാവും. പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും അമ്മമാരും, അതായത് പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാർ, ഈ സിനിമ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മെയ് 2nd week മദേഷ് ചെയ്യണ ആ സമയത്ത് വനിതാ തിയേറിൽ 100 അമ്മമാർക്ക് ഫ്രീ ടിക്കറ്റ് ആണ് കമ്പനി ആൻഷർ റോസ് പ്രൊഡ്യൂസർ ഓഫർ ചെയ്യുന്നത്. ഫാമിലീസിന് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിം ആയിരിക്കും. അത് തന്നെ അത് ഉദ്ദേശം. അദ്ദേഹം ഉദ്ദേശം കാരണം ഞാനെപ്പോഴും സിനിമ ഉണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വേണം, വെറുതെ കുറെ ഫൈറ്റും കാര്യങ്ങളും ഉണ്ടാക്കാതെ. അതും എന്റർടൈൻ ചെയ്യുന്നവരുണ്ട്, അത് മോശമൊന്നല്ല. എന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ മെസ്സേജ് അനുസരിച്ച് എല്ലാ സിനിമകളും ഞാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയാണോ? ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് മൊബൈൽ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ടെക്നോളജി വെച്ച് പ്രണയിക്കുന്നവരുണ്ട്. അല്ലാതെ അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് പറയാൻ അങ്ങനത്തെ ഒരു ഒരു ഇതൊക്കെ മാറി. ഈ ഒരു സിനിമയിലും അത് അതിനെ റിലേറ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥയാണോ അതോ? ഇത് ഒരു സ്മാർട്ട് ഫോൺ പ്രണയത്തിന്റെ ഒരു സ്മാർട്ട് ഫോൺ വെച്ചിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട് അതിനകത്ത്. അത് വഴി പോകുന്നൊരു കഥയാണ്, സ്റ്റോറിയാണ്. എങ്ങനെ ഇതിനകത്ത് എത്തിപ്പെടുന്നു, രണ്ട് ഫാമിലിയിൽ എന്ത് സംഭവിക്കുന്നു, ഇത് വെച്ചിട്ട് അതിൻ്റെ ബിഹൈൻഡ് വേറെ ഒരു സ്റ്റോറിയുണ്ട്. അത് എന്താ ഇങ്ങനെയൊരു ലവ് ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടായൊരു കാരണമുണ്ട്. അങ്ങനെ അത്യാവശ്യം ട്വിസ്റ്റും അത്യാവശ്യം സസ്പെൻസൊക്കെ ഉള്ള ഒരു സ്റ്റോറി ലൈനാണ്. പൂർണ്ണമായിട്ട് നമുക്ക് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് സ്മാർട്ട് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് പ്രണയിക്കുന്നു എന്നതിന് ഉപരിയായിട്ട് അതിനകത്ത് കുറേ സന്ദർഭങ്ങളുണ്ട് സ്റ്റോറി. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ആസ്വദിക്കാൻ പറ്റൂ. അല്ല, ശരിക്കും പറയാം, ചേട്ടൻ ലൈഫിലായാലും ശരി, നമ്മുടെ എല്ലാവരും ലൈഫിലും പ്രണയം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു ഒരു സ്മാർട്ട് ഫോൺ വഴി അല്ലെങ്കിൽ നമ്മൾക്ക് ആഗ്രഹിച്ചാൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരാളെ കണ്ട് പുറകെ പോയി ആയി നോക്കിയിട്ടാൽ അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇഷ്ടങ്ങൾ പറയാം. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് പെട്ടെന്ന് ആരാന്ന് ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനത്തെ ടൈപ്പ് പ്രണയങ്ങൾ, ഒരു ടെക്നോളജി വൈസ് പോകുന്ന ഒരു പ്രണയമാണോ നല്ലത്, അതോ പണ്ടത്തെ പോലെ ഒരാളെ കണ്ട് മനസ്സിലാക്കി? പണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും, ഒരാൾ വരുന്നത് നോക്കും, എന്നിട്ട് നോക്കിയിട്ട് എവിടെ വരും നോക്കണം,
നമ്മൾ അവിടെ പോയി നിൽക്കണം, നിന്നിട്ട് സംസാരിക്കണം. സംസാരിക്കാൻ മടിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഇൻഹിബിഷൻസ് ഉണ്ട്. നമ്മളപ്പോൾ അത് പറയാ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര കുറേ ദിവസം എടുക്കും. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംഘടിപ്പിച്ചെടുക്കുക, ഫ്രണ്ട്സ് വഴി നമ്മൾ സംഘടിപ്പിച്ചെടുക്കുക, എന്നിട്ട് ഹായ് അടിക്കുക. അപ്പുറത്തെ ഒരു ഹായ് വരും, നമ്മൾ വെയിറ്റ് ചെയ്യും, ഹായ് വരുന്നുണ്ടോ വരുന്നുണ്ടോ, ആ ഹായ് വന്നു, ഓക്കെ, ഓ സക്സസ്. അപ്പൊ നമുക്ക് പിന്നെ ഡയറക്ട് നമുക്ക് രണ്ടു ദിവസം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്ട് നമുക്ക് പറയാലോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പണ്ട് ഇതുമായിട്ടൊക്കെ ഭയങ്കര കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പിള്ളേരോട് എനിക്ക് അസൂയം. ഇപ്പൊന്ന് പറയുമ്പോ എല്ലാരും പെട്ടെന്നല്ലേ നമ്മളൊക്കെ പാടുമ്പോ ഇഷ്ടപ്പെട്ടെ നോക്കി വീഡിയോസ് ഇറങ്ങുന്നത്. അതായത് നമ്മള് പണ്ട് മറ്റേ വെട്ടുരുത്തി കളിക്കണ നേരത്ത് പിള്ളേര് ഇറക്കുന്നത് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു അസൂയുണ്ട്. ലൈഫിന്റെ ആഗ്രഹിക്കുന്ന അഭിനയിക്കണമെന്ന് പണ്ടോട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു ഫിഫ്ത് ക്ലാസ് തൊട്ട് ഞാൻ ഡ്രാമ സ്കൂളിൽ ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു വന്ന് എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വളരെ അതിയായ ആഗ്രഹത്തെ അവസാനം വർഷങ്ങൾക്ക് ശേഷം അത് സാക്ഷാത്കരിച്ചു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് സാധനമായാലും അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സമയം ഉണ്ടാവും, നമുക്കത് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി പറഞ്ഞു ഈ സിനിമയിലെ കഥാപാത്രം എന്താന്ന് പറഞ്ഞില്ല. കഥാപാത്രത്തിന്റെ പേര് ജോജി എന്നാണ്. ഒരു ഫാമിലി, രണ്ട് ഫാമിലി എന്ന് പറഞ്ഞില്ല, ആ ഫാമിലിയിലെ ഒരു ഗൃഹനാഥൻ. ആധികാരികമായി ഗൃഹനാഥൻ എന്ന് പറഞ്ഞേ ഉള്ളൂ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗൃഹനാഥൻ എന്നല്ലേ പറയുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ്, ഹസ്ബൻഡ് ഉദ്ദേശിച്ചു. അത് ഞാൻ ഹസ്ബൻഡ് ഒന്ന് വേട് കിട്ടിയില്ല, അപ്പൊ വേട് കിട്ടുന്ന ഗൃഹനാഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ അതങ്ങ് പ്ലേസ് ചെയ്തു. കുഴപ്പമില്ല. പേര് പറയുന്നത് ഭയങ്കര ബജിയോ മുമ്പുള്ളൊരു പേര്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്, എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്? നേരത്തെ പറഞ്ഞൊരു തിരുത്തി ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു, ഇതിൽ രണ്ട് നായകന്മാരല്ല, ഒരു വില്ലനാണ് ഇരിക്കുന്നത്. എല്ലാത്തിന്റെ എല്ലാത്തിന്റെ വലിയൊരു ആണിയാണ് ഞാനാണ് ഈ പരിപാടി വന്ന് തുടങ്ങി വെക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് ചെയ്യുന്നത്. സോ എന്റെ കൂടെ അഭിനയിച്ച ഒരു പെൺകുട്ടി ഉണ്ട്, അശ്വതി, അവളാണ് എന്നെ ഇതിനകത്ത് റെഫർ ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ കൂടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു, അപ്പൊ ആൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ഡയറക്ടർ ചോദിച്ചപ്പൊ അവളെ എന്നെ റെഫർ ചെയ്താണ്. ഞങ്ങൾ കുറച്ചാളായിട്ട് ഫ്രണ്ട്സാണ്. സോ അങ്ങനെയാണ് ഞാൻ എന്റെ അടുത്തേക്ക് എൻ്റർ ആവുന്നത്. സോ എനിക്ക് ഏകദേശം ഒരു രണ്ട് സ്കെഡ്യൂളായിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ, പിന്നെ ഒരുപാട് പോർഷൻസ് ഒന്നും ഇല്ല, എന്നിരുന്നാൽ പോലും ഉള്ള പോർഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അല്ല ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലെ വില്ലന്മാരൊക്കെ ജീവിതത്തിൽ പഞ്ചഭാവങ്ങളാന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്? ഈ സിനിമ കാണുന്നവർക്ക് അതിനകത്തൊരു നല്ല മനോഹരമായ ഒരു മെസ്സേജ് ഉണ്ടാവും. അവരൊന്ന് ചിന്തിക്കും അടുത്ത പ്രാവശ്യം നമ്മുടെ ലൈഫിൽ എങ്ങനെയൊന്നും ഉണ്ടായാൽ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിൽ നിന്നും എടുക്കുന്ന, ജനങ്ങളിൽ സംഭവിച്ചുകൊണ്ട്, അതായത് യങ്സ്റ്റേഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥ തന്നെ എടുക്കുന്നത്. ആ കഥ യങ്സ്റ്റേഴ്സ് കാണുമ്പോൾ അവർക്കൊരു നെക്സ്റ്റ് ടൈം ഒരു ചിന്തയുണ്ടാവും, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെ ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ അതുകൂടാതെ ഈ ഇൻവെസ്റ്റിഗേഷനും ട്വിസ്റ്റും സസ്പെൻസും എല്ലാം തന്നെ എൻ്റർടൈനിങ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും പോയി കാണാം ആ സിനിമ. അതാണ് അതിൻ്റെ ഉദ്ദേശം. പ്രണയം എന്ന് പറയുന്നത് ഇപ്പം ഈസി ഗോ, ഈസി വേ, ഈസി കം ഈസി ഗോ, അങ്ങനത്തെ ഒരു ട്രാക്കാണ് ഇപ്പം. പണ്ടത്തെ പോലെ ഒരു ആത്മാർത്ഥത അങ്ങനത്തെ ഒന്നും ഇല്ല. അവസാനം ഒരു ശതമാനത്തിൽ ഉണ്ട്. അല്ല ശരിക്കും പറയാം, അതെന്താ നമ്മുടെ ക്വാളിറ്റി, എന്താ പറയുക, ഒരു പ്രണയം എന്നല്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് പണ്ട കൊടുത്ത പോലെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്, ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അത് നേരത്തെ ബ്രോ പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മളൊരാളെ കണ്ട് പിന്നെ അവരുടെ റൂട്ട് നമ്മൾ മനസ്സിലാക്കി അവരെ പുറകെ നടന്ന് ഒരു കത്ത് കിട്ടില്ല. അത് സിനിമയിൽ മീൻസ് സോറി പ്രണയത്തിന് മാത്രല്ല, എവിടെയും അതില്ല. ഇപ്പൊ അതിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവർക്കും എന്തും ഈസി ആയിട്ട് വേണം. അതാണ് കാര്യം.
ഇന്ന് ഇന്നിരുന്ന് ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കോടീശ്വരനാക്കി തരാന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. അതാണ് ഇന്നത്തെ കാര്യം. എന്ത് ചെയ്യണം? അതെ, അതിനെന്ത് വേണം? അതായത് അതിന് അതിന്റെ എഫേർട്ട് വേണ്ട, നമുക്ക് റിസൾട്ട് മാത്രം മതി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞത് തന്നെ ചോദിക്കാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് അതേപോലെ ഒരു ഇത് തന്നെയാണ്. കാരണം എത്ര എഫേർട്ട് എഫേർട്ട് മാത്രം എടുക്കണില്ല, വലിയ അർത്ഥമൊന്നുമില്ല. ഞാനൊരു 10 വർഷമായിട്ട് ശരിക്കും എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ, അതായത് നമ്മളെ സിനിമയിലോട്ട് ഇറങ്ങുന്ന പലരും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഇവ എന്തോ സിനിമയിലോട്ടാണ് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടുകാരായാലും നാട്ടുകാരായാലും പറയും ഇതിനൊക്കെ വല്ല പണിക്കും പോയി ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ സിനിമയിലോട്ട് ഇറങ്ങിയ ആരെങ്കിലും നോക്കൂ. അതിലെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സൈഡിൽ ഒരു സേഫ് സോൺ നമുക്ക് ഉണ്ടെന്ന് വെക്കാം. ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്കത് നോക്കി നടത്താൻ ആൾക്കാരുണ്ട്, എനിക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. ഞാൻ സിനിമയിലെടുക്കണമെങ്കിൽ ആരും ഒന്നും പറയത്തില്ല. പക്ഷെ ഞാനൊരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് ബാധ്യതകളുണ്ട് എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോൾ സ്പെഷ്യലി സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം വേൾഡ് തന്നെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കടന്ന് അത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യം ഭയങ്കര ഒരു പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ 0.1% നിൽക്കുന്ന ഒരു സാധനമാണ്. കാരണം എസ്പെഷ്യലി ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദറോ ഇല്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച്. സോ അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഉറപ്പായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നല്ലോണം കേൾക്കാറുണ്ട്, നിനക്ക് നിന്നെ പഠിപ്പിച്ച് ഇതിനാണോ അതിനാണോ ഇതിനാണോ ബ്ലാ 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 ഉറപ്പായിട്ടും കേൾക്കും. പക്ഷേ നമ്മൾ നമ്മളെ ഡ്രീമിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രീമിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ എന്നായാലും ഒരു ദിവസം നമ്മളവിടെ എത്തും എന്നുള്ളത് സത്യമാണ്. എപ്പോഴെങ്കിലും ലൈഫിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയിട്ടില്ല, ഇത്ര നാളായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അത് സിനിമ എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അത് അതങ്ങ് എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് എവിടെങ്കിലും ഒന്ന് എത്തിപ്പെടാനുള്ളൊരു അതിനൊരു റീസൺ കൂടി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇറങ്ങിത്തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൽ നിന്ന് നെക്സ്റ്റ് ഷോർട്ട് ഫിലിംസ് വന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ത്രൂ ആണ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തത്, അവൻ തന്നെയാണ് എനിക്കൊരു ഫസ്റ്റ് പടം കൊണ്ടുതരുന്നത്. ഇവിടെ നിന്നൊക്കെ കിട്ടുന്നൊരു എനിക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒക്കെ ചെല്ലുന്ന നമ്മുടെ ടെക്നീഷ്യൻസ് ആരെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല കമ്പനികൾ കിട്ടും. അപ്പൊ അവര് നമ്മളവിടെ ചെയ്യുന്നത്, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ സിനിമ പഠിച്ചൊന്ന ആളൊന്നുമല്ല. സോ നമുക്ക് പറ്റുന്നത് എന്താണോ അതാണ് നമ്മളോട് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അത് കുഴപ്പമില്ല. ഇപ്പൊ നാളെ ഒരു ഇവര് ഇവരുടെ പരിചയത്തിൽ ആരെങ്കിലും ഒരു പടം ചെയ്യണം എന്ന് വെക്കാം, അപ്പൊ ആ ക്യാരക്ടറിന് ഈ പുള്ളി ആപ്റ്റ് ആണെന്ന് തോന്നണമെങ്കിൽ നമ്മൾ അവര് തമ്മിലൊരു ബന്ധം വേണം. അപ്പൊ അവര് ആ ഒരു കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ഇപ്പൊ ഈ പടത്തിലേക്കാണെങ്കിൽ ഞാൻ വരുന്നത് അങ്ങനെയാണ്. അപ്പം ഞാനൊരു ചെറിയൊരു ക്യാരക്ടറോട് ചെയ്തൊരു പടത്തിന്റെ അകത്ത് വന്ന് പരിചയപ്പെട്ടൊരു എന്താ പറയാ ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു, ജോജേട്ടൻ പറഞ്ഞിട്ട്. പുള്ളി ധ്രുവാണ് എനിക്ക് നായകനായിട്ടൊരു പടത്തിലേക്ക് അവസരം കിട്ടുന്നത്. അതായത് അങ്ങനത്തെ കണക്ഷൻസ് ആണ് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുക. ഈവൻ നമ്മൾ കുറെ ഓഡീഷനൊന്നും പോകണൊരു വലിയ അർത്ഥമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ കുറെ നടന്നിട്ടുണ്ട് ഓഡീഷന്. ഞാൻ എന്റെ കാര്യം മാത്രമല്ല, ഞാൻ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞത്, അതായത് ഒരു പയ്യനുണ്ട്, അവൻ ട്രിവാൻഡ്രത്താണ്. അവൻ ഇപ്പോ ആഴ്ചയിൽ 7 ദിവസം ഓഡീഷൻ ഉണ്ടെങ്കിൽ 7 ദിവസം ട്രിവാൻഡ്രത്ത് ഇങ്ങോട്ട് വന്നു പോകും. അത്രയും ഫിലിം എന്ന് പറഞ്ഞാൽ ക്രേസ് ആയിട്ട് നടക്കുന്നവരാണ്. പക്ഷെ പുള്ളിക്കാരൻ എന്തോറും നടന്നിട്ട് വന്നിട്ട് നല്ലൊരു ക്യാരക്ടർ പുള്ളിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാല് പുള്ളി ചെന്ന് വിടുന്നൊക്കെ ഒന്ന് ഈ തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അറിയാലോ ഓഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് വലിയൊരു പടമാണെന്നുണ്ടെങ്കിൽ നേരെ ആയിരിക്കും മറ്റേ ബിവറേജിലെ ക്യൂ പോലെ. സോ അതിൽ നിന്ന് അവർക്ക് തന്നെ പിച്ച് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. താരാപത്ത് ചെറിയൊരു ബ്രേക്ക്. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇടവലക്കേഷൻ നമുക്ക് വീണ്ടും കാണാം.